പാർട്ടിക്കാരെ മുഴുവൻ വിഡ്ഢികളാക്കി സൂത്രത്തിൽ ഒരിക്കൽ കൂടി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ കപ്പിത്താനാകാൻ ഇറങ്ങി പുറപ്പെട്ട നേതാവിനെ കൂടെ നിന്നവർ തന്നെ പഞ്ഞിക്കിട്ടു. ഏതാനും ദിവസം മുൻപ് പാർട്ടി ചെയർമാന്റെ വീട്ടിൽ ഭാര്യ സമേതം ചെന്ന് താൻ ഇനി സ്ഥാനമാനങ്ങൾ ഒന്നും ആഗ്രഹിക്കുന്നില്ലെന്നും തനിക്ക് വിശ്രമം ആവശ്യമായാൽ ഏക മകളോടൊപ്പം താമസിക്കാൻ ഭാര്യയോടൊപ്പം അമേരിക്കയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുവെന്നാണ് ഈ നേതാവ് മൊഴിഞ്ഞത്. ജില്ലയിലെ സഹപ്രവർത്തകരെയും പാർട്ടിയിലെ പല മുതിർന്ന നേതാക്കളെയും ഈ വിവരം ഈ നേതാവ് തന്നെ ധരിപ്പിച്ചു. തന്റെ സഹപ്രവർത്തകനായ യുവതുർക്കിക്ക് താക്കോൽ കൈമാറാൻ കുളിപ്പിച്ചൊരുക്കി അരയും തലയും മുറുക്കി കളത്തിലിറക്കി നേതാവിന്റെ വാക്കുകൾക്ക് വില കൊടുത്ത് അമരക്കാരനാകാൻ ഇറങ്ങി പുറപ്പെട്ട കുട്ടി നേതാവിന് അമളി മനസ്സിലായത് തെരഞ്ഞെടുപ്പിന് 3 ദിവസം മുൻപ് മാത്രമാണ്. താൻ ഒരിക്കൽ കൂടി കപ്പിത്താനാകണമെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നതെന്ന് മൂത്ത നേതാവ് പറയുന്നത് കേട്ട് യുവതുർക്കി ഞെട്ടിത്തെറിച്ച് നിന്നുപോയി. ഇതിനിടയിൽ യുവതുർക്കിയെ അടിച്ച് മലർത്താൻ സ്വന്തം നാട്ടിൽ നിന്ന് ഒരു പൊക്കമുള്ള നേതാവിനെയും മൂത്ത നേതാവ് ഗോതയിലിറക്കി. കളികൾക്കൊടുവിൽ എല്ലാവരും കൂടി നിർബന്ധിച്ച് തൻ്റെ കയ്യിൽ തന്നെ പങ്കായം തരുമെന്നായിരുന്നു മൂത്ത നേതാവിൻ്റെ വിശ്വാസം. പാർട്ടിയിലെ ബുദ്ധിജീവികൾ അപകടം മണത്തറിഞ്ഞു. പാർട്ടിയുടെ ആസ്ഥാനമാണ് കോട്ടയം. ഇതുപോലൊരുത്തനെ 5 വർഷം സഹിച്ചത് ചെയർമാനെ ഓർത്താണ്. ഇനി പറ്റുകയില്ല, എല്ലാവരും ഒരേ സ്വരത്തിൽ ചെയർമാനോട് പറഞ്ഞു. മൂത്ത നേതാവിൻ്റെ ഗുണഗണാദികൾ പ്രജകൾ ചെയർമാനെ സവിസ്തരം ധരിപ്പിച്ചു. പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസ് കള്ളിഷാപ്പാക്കിയ ഇയാളെ ഇനി സഹിക്കാൻ പറ്റില്ല എന്ന് തന്നെ തീർത്തു പറഞ്ഞു. എല്ലാ ദിവസവും സന്ധ്യ മയങ്ങുമ്പോൾ പാർട്ടിയുടെ ആസ്ഥാനം 5-സ്റ്റാർ കള്ളിഷാപ്പായി മാറുമെന്ന് പല കോണിൽ നിന്നും ചെയർമാന് മുൻപും പരാതി ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ രീതിയിൽ പോയാൽ പാർട്ടി ഓഫീസ് ഒരു വേശ്യാലയമായി മാറാൻ അധിക സമയമൊന്നും വേണ്ട എന്ന് പറഞ്ഞവരുമുണ്ട്. പാർട്ടി ഓഫീസിലെ ചുറ്റിക്കളി അങ്ങാടിയിൽ പാട്ടാണ്. അടുത്ത വീട്ടിലെ ഭർത്താവിനെ ദൂരദേശത്തേക്ക് ജോലിയിൽ സ്ഥലമാറ്റി കൊടുത്ത് ഒഴിവാക്കിയിട്ട് വിശേഷങ്ങൾ തിരക്കാൻ രഹസ്യ സന്ദർശനം നടത്തിയിരുന്ന മുതിർന്ന നേതാവിനെ ഒരിക്കൽ സ്വന്തം മകളുടെ നിർദ്ദേശപ്രകാരം ഭാര്യ തന്നെ കയ്യോടെ പൊക്കിയത് പരസ്യമായ രഹസ്യമാണ്. പാർട്ടി തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകർ കപ്പിത്താൻ്റെ പാലം വലിക്കാൻ കാരണം മറ്റ് 2 വിഷയങ്ങളാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ കപ്പിത്താൻ്റെ അറിവോടെ വലിയ രീതിയിൽ പണപ്പിരിവ് നടത്തി എന്നുള്ളതാണ് ഒരാരോപണം. ചിഹ്നം അനുവദിക്കണമെങ്കിൽ വൻ തുകകൾ നൽകണമെന്നാണ് പല സ്ഥാനാർത്ഥികളോടും ആവശ്യപ്പെട്ടതത്രേ. ഇവരുടെ ഭീഷണിക്ക് വഴങ്ങി പലരും തുക കൊടുത്തു എന്നാണ് പിന്നാമ്പുറ സംസാരം. ഈ ആരോപണം സംബന്ധിച്ച് പഠിക്കാൻ ചെയർമാൻ രഹസ്യമായി ചുമതലപ്പെടുത്തിയവരും ഈ സത്യം തന്നെയാണ് ചെയർമാനെ ധരിപ്പിച്ചത്. മാത്രമല്ല പണം നൽകാതെ മെറിറ്റിൻ്റെ മാത്രം ബലത്തിൽ സ്ഥാനാർത്ഥികളായി വന്നവരെ ചിഹ്നം കൊടുക്കാൻ വൈകിപ്പിച്ച് ബുദ്ധിമുട്ടിക്കുകയും ചെയ്തതായി ആരോപണമുണ്ട്. കപ്പം കൊടുക്കാത്ത സ്വന്തം പാർട്ടിക്കാരായ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ പല കുത്സിത തന്ത്രങ്ങളും നടത്തിയെങ്കിലും ചെയർമാൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് താക്കീത് നൽകി ഈ കൊള്ളസംഘത്തെ അടക്കി നിർത്തി. ഇതിനേക്കാൾ ഗുരുതരമായ ആരോപണം പാർട്ടിയുടെ തട്ടകമായ കോട്ടയം ജില്ലയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ സംഘത്തെ കാണാനേ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന കോട്ടയത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ കൊള്ളസംഘം ഇല്ലായിരുന്നുവെന്നുള്ളതാണ് യാഥാർത്ഥ്യം. 9-ൽ 5 സീറ്റിലും മാണി ഗ്രൂപ്പുകാർ തന്നെ മത്സരിച്ചപ്പോൾ പാർട്ടിയുടെ ഏറ്റവും ഉറച്ച സീറ്റുകളായ പാലയും കടുത്തുരുത്തിയും കൈവിട്ടു പോയതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അന്ന് തന്നെ കപ്പിത്താനെ മാറ്റണമെന്ന് പൊതുവെ അഭിപ്രായം വന്നെങ്കിലും മുതിർന്ന നേതാക്കൾ കൂടി ആലോചിച്ച് അടുത്ത പാർട്ടി തെരഞ്ഞെടുപ്പ് വരെ തുടരട്ടെ എന്ന് തീരുമാനിക്കുകയായിരുന്നു. പാർട്ടി ജീവൻ മരണ പോരാട്ടം നടത്തിയിരുന്ന സമയത്ത് എറണാകുളം ജില്ലയിലെ പിറവത്ത് മത്സരിച്ചിരുന്ന വനിതാ സ്ഥാനാർത്ഥിയുടെ പുറകെ മുറുക്കാനും ഒലിപ്പിച്ച് നടന്ന സംഘത്തിന് അന്നേ പണിയെടുക്കണമെന്ന് ഉറപ്പിച്ചിരുന്നു. പാർട്ടി സ്ഥാനാർത്ഥിയായി പിറവത്ത് തീരുമാനിച്ചിരുന്ന ജിൻസ് പെരിയപുറത്തെ മാറ്റി തീരുമാനം അട്ടിമറിച്ച് തങ്ങൾക്ക് താല്പര്യമുള്ള പാർട്ടി പ്രാഥമിക അംഗത്വം പോലുമില്ലാത്ത ഒരു വനിതയെ തെരഞ്ഞുപിടിച്ച് പിറവത്തെത്തിച്ചത് ഈ സംഘവും പാർട്ടി താക്കോൽ സ്ഥാനീയനായ ഒരു നേതാവും കൂടിയായിരുന്നുവെന്നാണ് പിന്നാമ്പുറ സംസാരം. ഇവരുടെ ഈ പ്രവൃത്തി മൂലമായിരുന്നു പാലാ, കടുത്തുരുത്തി, പിറവം എന്നീ 3 സീറ്റുകളും നഷ്ടപ്പെട്ടത്. CPM പഞ്ചായത്ത് അംഗമായ ഇവരെ കബളിപ്പിച്ച് കൊണ്ടുപോയതിൽ CPMനും വലിയ അമർഷമായിരുന്നു. ഇത് ഈ മണ്ഡലങ്ങളിലെ വോട്ട് നിലയെ സാരമായി ബാധിക്കുകയും ചെയ്തിരുന്നു. ഈ രീതിയിലുള്ള പരാതികൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ കപ്പിത്താൻ ഇനി വിശ്രമം ആഗ്രഹിക്കുന്നുവെന്ന് നേതൃത്വത്തെ അറിയിച്ച് തറവേല കളിച്ചത്. ഈ ഉടായ്പകൾ അറിഞ്ഞിരുന്ന ജില്ലാ നേതാക്കൾ കരുതലോടെ നോക്കിയിരുന്നു. ഒടുവിൽ ഈ സംഘത്തിലെ കളിക്കളത്തിലിറക്കിയ 2 സ്ഥാനാർത്ഥികളും പിൻവലിഞ്ഞു. വിവാദങ്ങളില്ലാതെ 3-ാമതൊരാൾക്ക് പങ്കായം കിട്ടി. ചതിച്ചവരെന്ന് സംശയിക്കുന്നവരെ പുലഫ്യം പറച്ചിലാണ് ഇപ്പോൾ മുൻ കപ്പിത്താൻ്റെ ജോലി.
അക്രമാസക്തനായി ആയി കാണപ്പെടുന്ന കപ്പിത്താൻ തന്നെ പാലം വലിക്കാൻ കൂട്ടു നിന്നവരുടെ കാറ് തല്ലിപ്പൊളിക്കുമെന്നാണ് ഇപ്പോൾ വിളംബരം ചെയ്തിരിക്കുന്നത്. ഈ സംഘം മദ്യവും മദ്രാശിയുമായി നടക്കുന്നത് സംബന്ധിച്ച് ആരെങ്കിലും സോഷ്യൽ മീഡിയയിലോ മറ്റോ പറഞ്ഞാൽ അവരുടെ പേരിൽ പോലീസിൽ കേസ് കൊടുക്കുന്നത് സ്ഥിരം പരിപാടിയാണ്. ഈ സംഘത്തിൻ്റെ വരിധിയിൽ നിൽക്കാത്തവരുടെ പേരിലും കള്ളക്കേസുകൾ കൊടുക്കും. ഈ പറഞ്ഞതൊക്കെ സത്യസന്ധമല്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒന്നേ പറയാനുള്ളൂ, എന്നാ താൻ പോയി കേസ് കൊട് എന്നാണ് പുതിയ നേതൃത്വം പറയുന്നത്.